ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് വരക്കാൻ സാധിക്കും. ഒന്ന് AR ആപ്ലിക്കേഷനാണ്, മറ്റൊന്ന് എന്താ പറയുക, നോർമലി ക്യാമറ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് ആണ്. രണ്ടും സെയിം ആണ്, പക്ഷേ മറ്റൊന്നിൽ സ്കെച്ച് പോലെ ആയിരിക്കും, സ്റ്റെൻസിൽ ആർട്ട് പോലെ ആയിരിക്കും മറ്റൊന്നിന് വരെ. ഒന്ന് നമുക്ക് നോർമൽ ഫോട്ടോയിൽ തന്നെ ഡയറക്റ്റ് കൊണ്ട് ട്രേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞത്, ഒന്ന് നമുക്ക് സ്റ്റാൻഡ് അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ, സ്റ്റാൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെൽഫി സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേസ് ചെയ്യാൻ സാധിക്കും വളരാതെ. പിന്നെയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത്, ഈ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ബുക്കുകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ആങ്കർ കണക്ട് ചെയ്തിട്ട് അതിൽ മൊബൈൽ സെറ്റ് ചെയ്തിട്ട് വരക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഇളകാൻ പാടില്ല. മൊബൈലും അതുപോലെ താഴെ വയ്ക്കുന്ന ആ ഒരു പേപ്പറും ഇളകാതെ ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഇളകിക്കാൻ ഈ ഒരു പിക്ചർ നീങ്ങിപ്പോൾ, അഥവാ പേപ്പർ ഇളകിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിയാൽ പിന്നീട് ആ ഒരു ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഓക്കെ, ഇത്രയും മെത്തേഡുകളാണ് ഇതിനുള്ളത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് വരക്കുന്നതാണെങ്കിൽ, ട്രേസിങ് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടെ എന്തിനേ പോലെ നിൽക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കെന്നാൽ ഈ ഒരു ഡ്രോയിങ് സിസ്റ്റം പരിചയപ്പെടാം. അപ്പോൾ അതിന് തന്നെ ഈ ഒരു ഡ്രോയിങ്ങിനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് ചിരിച്ച് വെച്ച് കെട്ടിയിട്ടതാണ് സ്റ്റാൻഡിനെ, എന്നിട്ട് മൊബൈലിൽ പേപ്പറിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ മറ്റേ എന്താ പറയുക, ബ്ലോഗിങ് മറ്റേ സംഗതിയൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതും ഇല്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ സൈഡിലൊരു ഫോട്ടോ കൊടുക്കും, അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ബുക്ക് അടുക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു ആങ്കർ സെറ്റ് ചെയ്തിട്ട് അതിൽ മൊബൈൽ വെച്ചാലും മതി. ഓക്കെ, നമുക്കിത് അത് തന്നെ രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും അതുപോലെ സ്കെച്ച് ചെയ്യാറെന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റായിട്ട് പരിചയപ്പെടുന്നത് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യും. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും, ഒന്ന് കണ്ടൻറ്റ് ബ്രൗസർ, ഒന്ന് ഇമേജ് ഗ്രിഡ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കണ്ടൻറ്റ് ബ്രൗസറാണ്. ഓക്കെ, മറ്റേത് ഗ്രിഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാനിവിടെ കണ്ടൻറ്റ് ബ്രൗസർ സെലക്ട് ചെയ്യാണ്, എന്നിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, അതിപ്പോൾ കറക്റ്റ് ആ ഒരു പേപ്പർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്, അത്യാവശ്യം മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ പ്രോസസ്സിങ് നോക്കാം. ഓക്കെ, ഞാനിതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പേപ്പർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രോയിങ്ങിൻ്റെ പേപ്പർ നീങ്ങി പോകരുത്, ഒന്നിക്കാൽ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഈ ഒരു ലൈനുകളൊക്കെ നോക്കിയിട്ട് വരക്കുക, ടൈം എടുത്ത് വരക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
അങ്ങനെ നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഇത് നേരെ ഇതിലേക്ക് ഔട്ട്ലൈൻ ചെയ്യും. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഔട്ട്ലൈനാണല്ലോ വരക്കുന്നത്. ഔട്ട്ലൈൻ തെറ്റാതെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടു, ആർട്ടിസ്റ്റ് ടൈൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ സ്കെച്ച് എ ആർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. ഓക്കെ, ഇനി അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ലോഡായിക്കാൻ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ, അതുപോലെ ആർട്ടിടെക്ചർ, അതുപോലെ ഫ്ലവേഴ്സ്, അതുപോലെ ക്രിസ്മസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ആർ എഫക്റ്റോടുകൂടി വരയ്ക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൽ നിന്ന് വരച്ചെടുക്കുവാൻ സാധിക്കും. അതല്ല, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗാലറിയിൽ പോയി ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വരക്കാം. അതല്ല, നമുക്ക് ഇതിൽ നിന്ന് ഇതിൽ ഈ ഒരു ഫോണിൽ വരച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എ ആർ സിസ്റ്റം യൂസ് ചെയ്ത് നോക്കാം. ഞാൻ അതിൽ നിന്നും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഡ്രോ വിത്ത് എ ആർ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡ്രോ വിത്ത് എ ആർ എന്നാണ്, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്താൽ പ്രോസസ്സ് ആവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആദ്യം നമ്മുടെ ആ ഒരു പേപ്പർ സ്കാൻ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേപ്പറൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ പേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്യാം. സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് വരച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് അടിക്കുന്നതനുസരിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഇതിലൊരു റെഡിൽ വരച്ചതായിട്ട് കാണാം. അപ്പം അതിലൂടെ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കാം, ഈ ഫേസിൻ്റെ ഭാഗം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്
ഓക്കെ, അങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറച്ച് ഔട്ട്ലൈനും ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് അടിപൊളിയാവും. ഇനി നമുക്ക് ഇതിനൊരു മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട് ചെയ്യാനായി. നേരത്തെ നമ്മൾ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത പോലെ ഇമേജ് ബേസ്ഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫോട്ടോ വരക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഇതിൽ തന്നെ നമുക്ക് അവർ സ്കെച്ച് ചെയ്യാം, ടൈപ്പ് ആക്കി തരും. എന്നിട്ട് അത് നേരെ ഡ്രോ വിത്ത് എയർ എന്ന് നൽകുക. അപ്പോൾ നമ്മുടെ ആ ഒരു പിക്ചറിന് ആദ്യം ചോദിക്കും. അപ്പോൾ പിക്ചർ ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമായ സൈസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വരച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് വരക്കുന്ന കറക്റ്റായിട്ടുള്ള ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു എ ആർ സിസ്റ്റം ഇങ്ങനെയാണ്. നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ വരക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് സിസ്റ്റം രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എ ആർ ടൈപ്പ് ആയതുകൊണ്ടാണ് നമുക്കിത് കുറച്ചും കൂടി പെർഫെക്ഷനോട് കിട്ടിയത്. മറ്റേന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഭാഗം കളറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മുടേതായ നല്ല രീതിയിൽ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ നൽകി എന്ത് അടിപൊളിയായി കിട്ടും. പക്ഷേ ഇതിൽ രണ്ടിലും നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഔട്ട്ലൈൻ താഴോട്ടേക്ക് മാറിപ്പോകാൻ അല്ലെങ്കിൽ പേപ്പർ ചലിക്കുകയോ അങ്ങനെ ഒന്ന് ചെയ്താൽ പിന്നെ ആ ഒരു ഡ്രോയിങ് പിന്നീട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വരക്കാൻ പറ്റത്തില്ല, തെറ്റിപ്പോകും പിന്നെ. അപ്പോൾ അത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും നല്ല രീതിയിൽ വരക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എ ആർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നീല ഒരു എന്താ പറയുക സ്റ്റെൻസിൽ ആർട്ട് പോലെ ആയിട്ടാണ് ഇതിൽ ആ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഡയറക്റ്റ് ആയിട്ട് വെച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വരക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ടെക്നിക്ക് ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യാൻ പറയില്ല, കാരണം ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മുടേതായ കൈകൊണ്ട് ട്രേസ് ചെയ്യാതെ തന്നെ നല്ല വൃത്തിയിൽ വരച്ച് പഠിക്കാനാണ്. അപ്പോൾ ഈ ഒരു ട്രേസിങ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. സ്റ്റോൺ എങ്ങനെയാണ് വരക്കേണ്ടത്, ആ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടത്, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മെച്ചപ്പെടുത്തിയത്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് നിങ്ങളോട് അറിയിക്കുക. അപ്പം പുതിയൊരു വീഡിയോ പോയി കാണുന്നവരെല്ലാവർക്കും ബൈ.